നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മമത ബി ജെ പി പോരുമുറുകുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഡിസംബറിൽ തന്നെ നടത്തിയേക്കും. പ്രചാരണത്തിനായി രാജ്യത്തെ ഹെലികോപ്റ്ററുകളെല്ലാം അവർ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ബി ജെ പിയെ പരിഹസിച്ച് മമത രംഗത്ത് വന്നിരിക്കുകയാണ്. മൂന്നാം തവണയും ബി ജെ പി അധികാരത്തിലേറിയാൽ രാജ്യം സ്വേച്ഛാധിപത്യത്തിലേക്ക് നീങ്ങുമെന്ന് മമത മുന്നറിയിപ്പ് നൽകി. ഡിസംബറിലോ അടുത്ത ജനുവരിയിലോ അവർ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് താൻ ഭയപ്പെടുന്നു. ഇതിനോടകം ബി ജെ പി രാജ്യത്തെ സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇവർ ഇന്ത്യയെ വിദ്വേഷത്തിന്റെ രാഷ്ട്രമാക്കി മാറ്റുമെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഗവർണർ സി വി ആനന്ദബോസ് ഭരണഘടനാപരമായ നിയമങ്ങൾ ലംഘിക്കുകയാണ്. ഇത്തരം ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാനാകില്ല. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ വെല്ലുവിളിക്കരുത്. ബംഗാളിൽ 3 പതിറ്റാണ്ടുകാലം നീണ്ട ഇടതുഭരണം താൻ അവസാനിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നും അവർ കൂട്ടിച്ചേർത്തു. ബി ജെ പിയെ കേന്ദ്രത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കുകയെന്ന തന്റെ ലക്ഷ്യം വിജയം കാണുമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി വ്യക്തമാക്കി. ബി ജെ പി വീണ്ടും അധികാരത്തിൽ വന്നാൽ ഈ രാജ്യം വെറുപ്പിന്റെ രാജ്യമാകും. ബി ജെ പി ഐക്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എന്നാൽ യു പിയിലെ ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണുക. ബംഗാളിൽ ഇടതുമുന്നണിയെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാനത് ചെയ്തു. ബി ജെ പിയെ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ഇപ്പോൾ എന്റെ ലക്ഷ്യം. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശം അവഗണിച്ച് ഒരു ക്യാബിനറ്റ് മന്ത്രിയെ കമ്മിറ്റിയിൽ നിർത്തുകയാണ് ബി ജെ പി ചെയ്യുന്നതെന്നും മമതാ ബാനർജി ആരോപിച്ചു. ബി ജെ പി നേതാക്കൾ നിരവധി തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമൊന്നും അവിടെ കാണാൻ കഴിയില്ല. ഇത്തരം ഒരു പ്രതികാര സർക്കാരിനെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് അഭിഷേക് ബാനർജി അറസ്റ്റിലാകുമെന്ന് ഞാൻ കേൾക്കുന്നു. എന്നാൽ അദ്ദേഹം എന്താണ് ചെയ്തത്? അന്വേഷണത്തിന്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലീപ്സ് ആൻഡ് ബൗൺസ് കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ നിരവധി ഫയലുകൾ കൃത്രിമമായി സൃഷ്ടിച്ചതായി എല്ലാവർക്കും അറിയാമെന്ന് മമതാ ബാനർജി പറഞ്ഞു. ബി ജെ പിയും കോൺഗ്രസും സി പി എമ്മും പ്രകോപനപരമായി എന്തെങ്കിലും ചെയ്താൽ നടപടിയെടുക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രയാൻ 3 ലാൻഡിംഗ് കൃത്യമായി കാണിച്ചില്ല. അതിനു മുമ്പ് ആരോ പ്രസംഗം തുടങ്ങിയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പേരെടുത്തു പറയാതെ മമതാ ബാനർജി പറഞ്ഞു. ബംഗാളിൽ നിന്നും ISRO 28 ശാസ്ത്രജ്ഞർ ഉണ്ട്. ലാൻഡിംഗ് കാണാൻ ഞാൻ ആകാംക്ഷയിലായിരുന്നു. പക്ഷേ ഇറങ്ങുന്നതിന് മുമ്പ് ഒരാൾ പ്രസംഗിക്കാൻ തുടങ്ങി. ബി ജെ പി ഗോലി മാരോ മുദ്രാവാക്യം വിളിക്കുന്നു. അത്തരം മുദ്രാവാക്യങ്ങൾ നൽകുന്ന എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ ഞാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മമതാ ബാനർജി പറഞ്ഞു. അതേസമയം ബംഗാളിൽ ഇന്ത്യ സഖ്യം ഫലപ്രദമായിരിക്കുമോ എന്ന കാര്യത്തിൽ മമത യാതൊരു പ്രതികരണവും നടത്തിയില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.